ഇങ്ങോട്ട് പോവാന്നല്ലേ നീ വിചാരിക്കുന്നത്. ഞാൻ രാവിലെ എൻ്റെ കയ്യിൽ ബാൻഡേജ് അഴിക്കാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ലാസ്റ്റർ അഴിക്കും, എനിക്കൊരു ഉറപ്പില്ല. ചെക്കപ്പിന് ചെല്ലാനുള്ള ദിവസമാണ്, അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ കൈ അഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കൊറോണ ടൈമാണ്, ആരും പുറത്തോട്ട് അനാവശ്യമായിട്ട് ഇറങ്ങരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. പുറത്തോട്ട് പോകുന്നത് അത്രയും സൂക്ഷിച്ചാണ് പോകാനുള്ളത്. ഡബിൾ മാസ്ക് ധരിച്ചിട്ട് പോകണം, തിരിച്ചു വരുമ്പോൾ കുളിച്ചിറങ്ങണം, എല്ലാം ചെയ്യണം നിങ്ങൾ, കേട്ടോ. സോ നമുക്ക് ഹോസ്പിറ്റലിലോട്ടേക്ക് പോവാം. അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇളക്കിയിട്ടുണ്ട്. ഡോക്ടറെ കാണാൻ വെയിറ്റിങ്ങിലാണ്. ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇച്ചിരി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ്, എൻ്റെ കയ്യിൽ ബാൻഡേജ് ഒക്കെ അയച്ചു, അൽഹംദുലില്ലാഹ്. ഗായ്സ്, അപ്പോൾ ഇതിനോട് നമുക്ക് ബൈ ബൈ പറയാം. ബൈ ബൈ. ഇനി ഒരു വീക്കും കൂടി കഴിഞ്ഞ് ഇനി ഒരു ചെക്കപ്പും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞ് പോകണ്ടെന്നാണ് തോന്നുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ആകെ ടയേർഡായി. ഇനി ഇച്ചിരി റെസ്റ്റ് എടുക്കാം, ഞാൻ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഇച്ചിരി ഷോർട്ടായതുകൊണ്ട് ഇന്നത്തെ നോമ്പ് തുറപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം. ജ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈനാപ്പിൾ കട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഗ്യാസ് നമ്മൾ തണ്ണിമത്തൻ അരിഞ്ഞ് ഇതിലേക്ക് ഇടാൻ പോകും. അടുത്തത് ഗുവ അല്ലെങ്കിൽ പേരക്ക. നിങ്ങൾക്കൊരു
കാര്യം പറയാൻ മറന്നുപോയി. കട്ട് ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ഫ്രൂട്ട്സും വാഷ് ചെയ്യണം.